ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ പറഞ്ഞു, ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫിന്റെ സ്ലീപ്പിംഗ് പാർട്ണറാണെന്ന് പറഞ്ഞു. ഇനിയും പറയൂ. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇന്നലെ പറഞ്ഞു, നിങ്ങളത് ചർച്ച നടത്തിയിട്ടുണ്ടോ? നിങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ? മന്ത്രിയാണെങ്കിലും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ അവസാന പ്രവർത്തനമായി നിൽക്കുന്ന സമയമാണെങ്കിലും ഞാൻ ശക്തമായിട്ട് പ്രതികരിക്കും. യു ഡി എഫിന്റെ സ്ലീപ്പിംഗ് പാർട്ണറായി ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തിക്കുന്നു. നിങ്ങൾ എത്ര പേര് അത് ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട്? എന്നാലും മിന്നാദുർ റിയാസ് ജമാഅത്തെ ഇസ്ലാമി ബാന്ധവത്തെ കുറിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്താണ് ഈ സ്ലീപ്പിംഗ് പാർട്ണറെ കുറിച്ച് നിങ്ങൾ അതെന്താ പറയാത്തത്? ഒരു കാലത്ത് അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ പോകണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി സി പി എം ബാന്ധവത്തെ കുറിച്ച് പറഞ്ഞാൽ ചർച്ച ആ വൈക്ക് പോയാൽ ഈ വൈക്ക് കാര്യങ്ങൾ നടത്താലോ എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. അദ്ദേഹം ഓവർ ടൈം പണിയെടുക്കുന്നുണ്ട്. അദ്ദേഹം ഓവർ ടൈം പണിയെടുക്കേണ്ടി വരും. കാരണം മറ്റുള്ളവർക്കില്ലാത്ത ബാധ്യത റിയാസിനുണ്ട്. അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ മന്ത്രിയല്ലെങ്കിലും അവസാനത്തെ പ്രവർത്തകനാണെങ്കിലും, അവസാനത്തെ പ്രവർത്തനമല്ല പ്രവർത്തകൻ തന്നെ അല്ലാതെ ആയാലും അദ്ദേഹത്തിന് ഇതിൽ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. രക്തസാക്ഷികളായ സി പി എമ്മുകാരെ കുറിച്ച്, രക്തസാക്ഷികളായ സി പി എമ്മുകാരെ കുറിച്ച് വളരെ ശരിയാണ് പറഞ്ഞത്. പക്ഷെ ആ ക്ലാസ് എടുക്കേണ്ടത് എവിടെ? രക്തസാക്ഷികളായ സി പി എമ്മുകാരായ ആളുകളെ കുറിച്ച് ക്ലാസ് എടുക്കേണ്ടത് എവിടെ? സീമിനല്ലേ ആ ക്ലാസ് എടുക്കേണ്ടത്? ക്ലിഫ് ഹൗസിലല്ലേ ആ ക്ലാസ് എടുക്കേണ്ടത്? ആ ക്ലാസ് സി എമ്മിനും ക്ലിഫ് ഹൗസിലും ബോധ്യപ്പെട്ടാൽ കേരളത്തിൽ ഉന്നയിക്കപ്പെടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായില്ലേ? രക്തസാക്ഷികളായ സഖാക്കളുടെ മഹത്വം വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു സമീപനം എന്തുകൊണ്ടാണ് സി പി എം സ്വീകരിക്കുന്നത്? ഇത് കേരളത്തിന് അറിയാത്തതല്ലോ. സി പി എം ശക്തമായ വർഗീയ വിരുദ്ധ ഫാസിസ്റ്റ് വിരുദ്ധ സമീപനം സ്വീകരിച്ച കാലമുണ്ടായിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി സി പി എമ്മുമായിട്ട് സ്ലീപ്പിംഗ് പാർട്ണറായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടം എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായ കാരണങ്ങളാലാണ്. ആ രാഷ്ട്രീയപരമായ കാരണം എന്ന് പറയുന്നത് സംഘപരിവാർ വിരുദ്ധ സമീപനം സ്വീകരിച്ച കാലമാണ്. അക്കാലഘട്ടത്തെ വെച്ചിട്ട്, അക്കാലഘട്ടത്തിലെ രക്തസാക്ഷികളുടെ മഹത്വത്തെ വിസ്മരിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ സമീപനം സ്വീകരിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമിക്കാണോ റിയാസ് ക്ലാസ് എടുക്കേണ്ടത്?